ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ് പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ ചവ്വയ് കൊണ്ടുള്ള ദോശയാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ദോശയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് ചവ്വരിയാണ് ഒരു 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ ഞാൻ 1 ഗ്ലാസ് ഇഡ്ലി റൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പച്ചരി ആണെങ്കിലും ഓരോരുത്തരുടേതനുസരിച്ച് എടുക്കാവുന്നതാണ്. അതും 1 ഗ്ലാസ് 2 മണിക്കൂർ കുതിർത്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇതൊന്നും നമുക്ക് അരച്ചെടുക്കാം. അപ്പം ഞാനിവിടെ ചവ്വരി ഒരല്പം വെള്ളം കൂടി ചേർത്ത് അരച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. അപ്പം ഞാൻ എടുത്ത് വെച്ചിരുന്ന അരി മിക്സ് ചെയ്യാറിലോട്ട് ഇട്ടിട്ടുണ്ട്. നമുക്കിതിലൊക്കെ ഒരല്പം വെള്ളം കൂടി ചേർത്ത് അരച്ചെടുക്കാം. നമ്മുടെ അരിയുടെ അരച്ചെടുത്തിട്ടുണ്ട് അരി. ഇനി ഇത് നമുക്ക് നമ്മൾ ആദ്യം എടുത്തു വെച്ചിരുന്ന ചവ്വരിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ അരച്ച മാവിലോട്ട് ഒരല്പം വെള്ളവും കൂടി ചേർത്ത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് അധികം തിക്ക് വേണ്ട, നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ 3 പച്ചമുളക് ഒരു മിക്സി ജാറിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി ചേർക്കുന്നുണ്ട്. ഇഞ്ചിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടി ചേർത്ത് നല്ലോണം അരച്ചെടുക്കാം. ഇപ്പോൾ പച്ചമുളകും ഇഞ്ചിയും കൂടി ഞാനിവിടെ ഒരല്പം വെള്ളവും ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ദോശ പാറ്ററിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പുകൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ചെറിയ സവാളയും ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്പം മല്ലിയിലയും ഓപ്ഷനിലാണ് ചെറുജീരകം. 1 ടീസ്പൂൺ ചെറുജീരകം ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ദോശ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു തിക്കിൽ മതി നമുക്കൊരു പാൻ ചൂടാക്കാം. ഇപ്പം നമ്മുടെ പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്. ഞാൻ അല്പം എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. ദോശ ബാറ്റർ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് നമുക്ക് മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ദോശയുടെ ഒരു സൈഡായിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഒരല്പം എണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് മറിച്ചിടാം. നമുക്ക് ഈ സൈഡൊന്ന് 1 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ദോശ ഇവിടെ റെഡിയായിട്ടുണ്ട്. നമുക്കിതൊരു സറി പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ള ദോശ കൂടി നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇപ്പം നമ്മുടെ ചവ്വരി കൊണ്ടുള്ള ദോശ ഇവിടെ റെഡിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ചമ്മന്തിയോ സാമ്പാറോ എന്ത് വേണമെങ്കിലും കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് ഇതിന് കൂട്ടാവുന്നതാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. താങ്ക് യു.